മോദിയുടെ നീക്കങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് പല കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇന്നത്തെ അപ്രതീക്ഷിത ലഡാക്ക് സന്ദർശനം ഉൾപ്പെടെ എടുത്തു നോക്കിയാൽ മുൻകൂട്ടി പല പദ്ധതികളും തയ്യാറാക്കിയാണ് മോദിയുടെ നിൽപ്പ്. ഇന്നത്തെ ലഡാക്ക് സന്ദർശനം മാത്രം എടുത്തു നോക്കിയാൽ ചൈനയ്ക്ക് ഇതിൽ പരം ഒരു താക്കീതും കാര്യങ്ങളും കിട്ടാനുമില്ല. നമ്മുടെ സൈനികരെ അങ്ങേയറ്റം പുകഴ്ത്തുകയും ചെയ്ത മോദി സൈനികർക്ക് നൽകിയ പ്രചോദനവും ചെറുതൊന്നുമല്ല. ദാ ഇപ്പോ ലഡാക്ക് സന്ദർശനത്തിന് ശേഷം ഡൽഹിയിൽ തിരിച്ചെത്തുന്ന പ്രധാനമന്ത്രി രാജ്യസുരക്ഷയ്ക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്ന മന്ത്രിതല സമിതിയുടെ യോഗവും വിളിച്ചിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിവരെല്ലാം യോഗത്തിൽ പങ്കെടുക്കും. എല്ലാ ഉന്നതതല നേതാക്കളും പങ്കെടുക്കും. അതിർത്തിയിലെ നിലവിലെ സ്ഥിതിഗതി, സൈനിക വിന്യാസം, ചൈനയുടെ അതിക്രമം എന്നിവയെല്ലാം ചർച്ചയാകും. അതുകൊണ്ട് തന്നെ പദ്ധതികളൊക്കെ എല്ലാം കയ്യിലുണ്ട്. ജൂലൈ ഓഗസ്റ്റ് വരാൻ പോകുന്ന രണ്ട് മാസം ഏറ്റവും സൂക്ഷിച്ച് നോക്കേണ്ട മാസങ്ങളാണ്. ഈ രണ്ട് മാസം കഴിഞ്ഞാൽ പിന്നെ സെപ്റ്റംബർ. എല്ലാ കണ്ണുകളും സെപ്റ്റംബർ മാസത്തിലേക്കാണ്. അതിന് വ്യക്തമായ കാരണങ്ങളുമുണ്ട്. ഇനിയും പ്രകോപനം ഉണ്ടാവുകയോ കയ്യേറ്റ ശ്രമങ്ങൾ ചൈനയുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയോ ചെയ്താൽ അതിർത്തിയിൽ യുദ്ധത്തിനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. ലഡാക്ക് ഉൾപ്പെടെ ചൈനയുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിൽ സെപ്റ്റംബർ മാസം മുതൽ അതീവ കഠിനമായ മഞ്ഞുവീഴ്ചയാണ് എല്ലാ വർഷവും. ഈ സമയത്ത് ഇരുഭാഗത്തുമുള്ള പട്ടാളക്കാര് പെട്രോളിംഗ് ഉൾപ്പെടെ സൈനികമായ നടപടികളൊന്നും നടത്താറില്ല. ഒരു തരത്തിലുള്ള യുദ്ധങ്ങളോ പെട്രോളിങ്ങോ ഒന്നും നടക്കാറില്ല. പക്ഷെ നിലവിലെ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ ഇതുപോലെ ഒരു അവസ്ഥ മുൻപുണ്ടായത് 1962 പക്ഷെ അപ്പോഴത്തെ ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ. എന്നാൽ ഈ സെപ്റ്റംബർ മാസം ഈ സമയത്ത് ചൈനീസ് പട്ടാളത്തിൽ നിന്നും പ്രകോപനപരമായ കയ്യേറ്റം ഉൾപ്പെടെ ഉണ്ടാകില്ല എന്ന ഉറപ്പ് രാജ്യത്തിന് അനിവാര്യമാണ്. അതിനാൽ സമവായ ചർച്ച അല്ലെങ്കിൽ സൈനിക നടപടി എന്നതിലൂടെ സെപ്റ്റംബറിന് മുൻപ് അതിർത്തി തർക്കത്തിൽ തീരുമാനം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും ഉണ്ടാവുക. ജൂലൈ ഓഗസ്റ്റ് മുന്നിലുള്ളത് രണ്ട് മാസങ്ങൾ. അതിർത്തിയിൽ അതിനുള്ള തീരുമാനം ഉണ്ടാക്കാനായി എല്ലാ ശ്രമങ്ങളും നടത്താനുള്ള പദ്ധതിയിലാണ് നിലവിൽ നടക്കുന്നത്. അപ്പോഴത്തെ മഞ്ഞും കാലാവസ്ഥയും കണക്കിലെടുത്തും എത്രയും പെട്ടെന്ന് അതിർത്തിയിലെ പ്രശ്നം തീർക്കാനും കൂടി വേണ്ടിയാകും മോദിയുടെ അപ്രതീക്ഷിത സന്ദർശനം എന്ന് വേണം തന്നെ നമ്മൾ ഓരോരുത്തരും കരുതാൻ.